ആലങ്ങാട് സാർ ലൈനിലുണ്ടോ? ആലങ്ങാട് സാർ ഈ വിഷയങ്ങൾ കേട്ട് കാണുമെന്ന് പറയുന്നു, ഒരു ചോദ്യത്തിനും കൂടിയുള്ള ഉത്തരമായിട്ട് പറയുന്നു. ഇപ്പൊ അലി അക്ബർജി പറഞ്ഞതുപോലെ നിയമനിർമ്മാണം, ഈ കൗൺസിലിംഗ്, അതുപോലുള്ള കാര്യങ്ങളെല്ലാം നല്ല കാര്യങ്ങൾ. പക്ഷെ ഒരു ചോദ്യം ചോദിച്ചോട്ടെ, ഈ അടുത്തിടയ്ക്ക് ഒരു 10 വർഷം തടവിൽ പാർപ്പിച്ചൊരു പെൺകുട്ടി, ആ പെൺകുട്ടി പുറത്തു വന്നപ്പോഴത്തേക്ക് ഇവിടുത്തെ ഭരണകർത്താക്കൾ എല്ലാം കൂടി അതിനൊരു നല്ല ജീവിതവും അതിനൊരു ദിവ്യ പ്രണയവുമായിട്ടാണ് ചിത്രീകരിക്കാൻ ശ്രമിച്ചത്. ഒരു എന്താ പറയുന്ന സംഘടിതമായിട്ട് തന്നെ. പക്ഷെ ഒരു കൗൺസിലിങ്ങിന്റെ ഒരു അഭിപ്രായം പോലും, ഇത്രയും കാലം ഏകാന്ത തടവിൽ കഴിയുകയായിരുന്ന ആ ഒരു കുട്ടിക്ക് ഒരു കൗൺസിലിങ്ങിന്റെ കാര്യം പോലും ആരും പറഞ്ഞില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ നിയമനിർമ്മാണം സാധ്യമാണോ? എനിക്കത് ഇത് ഈ 10 വർഷം തടവിൽ കഴിഞ്ഞ എനിക്ക് അതിന്റെ സ്റ്റോറി മനസ്സിലായില്ല, ഞാൻ ഓർമ്മ വരുന്നില്ല. ഈ അടുത്തിടയ്ക്ക് ഒരു പെൺകുട്ടിയെ 10 കൊല്ലം മൈനറായിരുന്ന ഒരു കുട്ടി കാണാതെ പോയിട്ട് ഒരു പയ്യന്റെ വീട്ടിൽ നിന്ന് അതിലൊരു ശരിക്കും ഒരു ഏകാന്ത തടവിൽ കഴിഞ്ഞ ഒരു കുട്ടിക്ക് ശരിക്കും ഒരു മാനസികമായ കൗൺസിലിംഗ് ആവശ്യമല്ലേ ശരിക്കും? അതിനെക്കുറിച്ച് ആരും ഒന്നും പറഞ്ഞു പോലും കണ്ടില്ല. അങ്ങനെയുള്ള ഒരു സമയത്ത് ഈ കുട്ടികൾക്ക്, മതം മാറുന്ന കുട്ടികൾക്ക് ഒരു കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ അതൊക്കെ പ്രായോഗികമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണോ? അതായത് ഭരണകർത്താക്കളുടെ സൈഡിൽ നിന്ന് പ്രായോഗികമായിട്ട് നടത്തണമെങ്കിൽ നിയമനിർമ്മാണം നടത്താം. ഇതെന്താ പ്രശ്നം എന്ന് പറയാം. അത് ഞാൻ പറയാം. ഈ പ്രശ്നം എന്താന്ന് വെച്ചാൽ, നമ്മളിപ്പോ മതം മാറാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ലിബറൽ ആയിട്ട് ഫോർവേഡ് ലുക്കിംഗ് ഒരു സൊസൈറ്റിയുടെ വൈരുദ്ധ്യമാണത്. ഒരിക്കലും ഒരിക്കലും ഇന്ത്യ മാതിരിയുള്ള സംസ്ഥാനത്ത്, ഒരു ഇന്ത്യയുടെ ഭരണഘടനയുള്ള സ്ഥലത്ത് ഒരിക്കലും നിങ്ങൾ ഒരു വേറെ മതമോ വേറെ ചിന്തയോ വേറെ ആശയോ വേറെ രാഷ്ട്രീയ പാർട്ടിയിലേക്ക് മാറാൻ പാടില്ല എന്നൊരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഇതെന്താ പ്രശ്നം എന്താ വെച്ചാൽ, ഇപ്പോ ഇതിനിപ്പോ എന്താ തെറ്റ്? അതായത് പ്രണയിക്കാൻ, അതായത് ഒരു ഹിന്ദുവിന് ഒരു മുസ്ലിം യുവാവിനെ വിവാഹം ചെയ്യാൻ പാടില്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇതില് ഇങ്ങനെയാണ് ഇങ്ങനെ ലവ് ജിഹാദ് ചെയ്യുന്നവരൊക്കെ രക്ഷപ്പെടുന്നത്. കാരണം എന്താ വെച്ചാൽ, ഇപ്പൊ കോളേജ് പോയി കഴിഞ്ഞാൽ ഒരു ഫ്ലാഷി ആയിട്ടുള്ള എന്താണ് ഡ്രസ്സുകളും നല്ല കാണാൻ കുറച്ച് സുമുഖനൊക്കെ ആയിട്ട് ആള് വലിയ വലിയ ബൈക്കൊക്കെ ആയിട്ട് നടക്കുന്നത് തെറ്റില്ല. ഒരു സ്ത്രീക്ക് എന്താണ് ആ പയ്യനോട് ഒരു താല്പര്യം തോന്നുകയാണെങ്കിൽ അതിനും തെറ്റില്ല. ആ സ്ത്രീയോട് പ്രണയിക്കുന്നത് തെറ്റില്ല. അതൊന്നും യാതൊരു നിയമവും തടസ്സം വരുന്നില്ല. അവര് രണ്ടുപേരും വിവാഹം ചെയ്യാൻ തീരുമാനിക്കുന്നു, യാതൊരു തെറ്റുമില്ല. ഇനി അതിൽ പെൺകുട്ടി വിചാരിക്കുകയാണ് ഞാൻ ഈ ഭർത്താവിന്റെ മതത്തിലേക്ക് മാറാം എന്ന് പറഞ്ഞാലും തെറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഈ അതായത് ജനാധിപത്യത്തിന്റെ ഈ നമ്മുടെ ലിബറൽ ആയിട്ടുള്ള ഭരണഘടനയും ലിബറൽ ആയിട്ടുള്ള സൊസൈറ്റി നിയമങ്ങളും ഫോർവേഡ് ലുക്കിംഗ് നിയമങ്ങളുടെ ലൂപ്പോൾസ് ഉപയോഗിച്ചിട്ടാണ് ഈ വക കാര്യങ്ങൾ ചെയ്യുന്നത്. പിന്നെ 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 വേറൊരു കാര്യം പറഞ്ഞു. എനിക്ക് തോന്നുന്നത്, ഞാൻ ഉറപ്പല്ല, എനിക്ക് തോന്നുന്നത് വിവാഹം എന്നൊക്കെ പറയുന്നത് ഈ ഒരു സ്റ്റേറ്റ് സബ്ജക്റ്റ് ആണ്. അതുകൊണ്ട് കേന്ദ്രത്തിന് ഓൾ ഇന്ത്യ ലെവലിൽ ഒരു ആക്ട് കൊണ്ടുവരാൻ പറ്റുമെന്ന് എനിക്ക് ഡൗട്ട്ഫുൾ ആണ്. അത് കൂടുതൽ എന്താണ് എനിക്ക് നമ്മുടെ വക്കീൽ രാജേന്ദ്രൻ സാർ പറയുമായിരിക്കും. അതായത് പറ്റുമെന്ന് അറിയില്ല. അതുകൊണ്ട് സെൻട്രൽ സബ്ജക്റ്റ് അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്, സ്റ്റേറ്റ് സബ്ജക്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു നിയമം, ഓൾ ഇന്ത്യ നിയമം കൊണ്ടുവരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഈ അതാത് സംസ്ഥാനം ഇത് ഈ ആക്ട് ഇങ്ങനെ കൊണ്ടുവരുന്നത്. UP, ഗുജറാത്തില് ഈ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ കൊണ്ടുവരുന്നത്. അതങ്ങനെ നിക്കട്ടെ. പിന്നെ ഈ പറയാനുള്ളത് എന്താ വെച്ചാൽ, ഈ നാർക്കോട്ടിക് ജിഹാദ് ഒക്കെ ഉണ്ട്. അതായത് ഇതിന്റെ ഉദ്ദേശം എന്താ വെച്ചാൽ, ഈ നാർക്കോട്ടിക് ജിഹാദും ഉണ്ട്, ലവ് ജിഹാദും ഉണ്ട്, ദാവാ പ്രവർത്തനമുണ്ട്, പണം കൊടുത്ത് മതം മാറ്റുണ്ട്, പിന്നെന്താ വെച്ചാൽ ഈ പ്രസവിച്ച് ആൾക്കാരെ കൂട്ടുന്നതുകൊണ്ട് ഇതെല്ലാം ഒരു പാരലൽ ആയിട്ട് നടക്കുകയാണ്. അപ്പൊ നാർക്കോട്ടിക് ജിഹാദ് എന്ന് പറയുന്നത് നമ്മൾ ഒന്നെങ്കിൽ അത് അങ്ങനെയല്ല എല്ലാ സംഭവങ്ങളും അവർ ഉദ്ദേശം ഇതാണ്, ഒരു എണ്ണം കൂട്ടി ജനാധിപത്യത്തോടെ പറ്റുള്ളൂ. കാരണം ഇവിടെ ഇപ്പൊ ഇന്ത്യൻ പട്ടാളൊക്കെ ഉള്ളതുകൊണ്ട് പഴയ മാതിരി ടിപ്പു സുൽത്താനോ അല്ലെങ്കിൽ 1921 നടന്ന മാതിരി സംഭവം നടക്കാൻ പറ്റില്ല. അത് നടന്നാൽ തന്നെ അങ്ങനെ ചെയ്യുന്നവർക്കാണ് എന്താണ് കുഴപ്പം വരിക. കാരണം കേരളം ഒരു ഇന്ത്യന്റെ ഭാഗമാണ്. അപ്പൊ അതുകൊണ്ട് ഇന്ത്യയും പട്ടാളം ഒക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ നമ്മുടെ നിയമങ്ങളും അത് ജനാധിപത്യ രൂപത്തിൽ ഭരണം എണ്ണം കൂട്ടി മെല്ലെ ആക്കാനേ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പിന്നെ അൺഫോർച്ചുനേറ്റ്ലി അതെന്താ ഫോർച്യുനേറ്റ്ലി അറിയില്ല, ഈ വ്യക്തിമായിട്ടുള്ള ഒരു മതം ഉണ്ടല്ലോ, അത് വ്യക്തിമായിട്ട് ഈ ഹിന്ദു മതത്തിൽ ഒരിക്കലും മിഷണറി പ്രവർത്തനം ഇല്ല. അപ്പോ അതുകൊണ്ട് ഒരു സമാനമായ ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് അല്ല. അതായത് ഇപ്പൊ ഒരു ഇസ്ലാം മതം പറയാണ് എനിക്ക് നിങ്ങളെ മാറ്റാം, നിങ്ങൾ നമ്മളെ മാറ്റിക്കോളൂ എന്ന് പറയുന്നത് ഒരു ലെവൽ ഫീൽഡ് ഒരിക്കലും ഇല്ല. കാരണം ഈ ഹിന്ദു മതത്തിൽ ഒരാളും ഒരു മിഷണറി ആക്ടിവിറ്റിയോ മിഷണറി പ്രവർത്തനമോ അങ്ങനെ ഒരു ഒരിക്കലും നമുക്ക് ഈ സെമിറ്റിക് മതങ്ങളെ ഒരിക്കലും അതേമാതിരി ഈക്വൽ ആയി മാച്ച് ചെയ്യാൻ പറ്റില്ല. കാരണം ഓരോ ഹിന്ദു മതമോ അല്ലെങ്കിൽ ഓരോ ബുദ്ധമതനോ പ്രാക്ടീസ് ചെയ്യുന്ന ജൈന മതനോ അങ്ങനെ ഈ എണ്ണം കൂട്ടണം എന്നുള്ളൊരു എന്നിട്ടൊരു ഭരണം പിടിച്ചെടുക്കണം എന്നുള്ളൊരു സംഭവമേ ഇല്ല. ഇസ്ലാം മതം എന്ന് പറഞ്ഞാൽ ഒരു മതമാണ് എന്ന് പുറമേന്ന് കാണുകയാണെങ്കിലും ശരിക്കും അതൊരു പൊളിറ്റിക്കൽ പാർട്ടിയാണത്. അതായത് മതത്തിന്റെ ചട്ടക്കൂട്, ഒരു ദൈവമുണ്ട്, ഒരു നിസ്കാരമുണ്ട്, അതൊക്കെ ഉണ്ട്. പക്ഷെ അതിന്റെ ഉദ്ദേശം ആ പ്രദേശം ഭരിക്കാന്നാണ്. ആ പ്രദേശം എങ്ങനെ ഭരിക്കണം, ഷെറിയ നിയമത്തിൽ ഭരിക്കാന്നാണ് ആ ഉദ്ദേശം. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ മെല്ലെ പോകുന്നത്. അപ്പൊ എന്താപ്പൊ ചെയ്യാൻ പറ്റുക? ഇപ്പൊ ഞാനൊരു കുറെ ഹദീസുകളൊക്കെ ഞാൻ അവിടെ പലതവണ വായിച്ചതാണ്. അതെ, സ്വർണം ഉപയോഗിച്ച് മതം മാറ്റിയ കുറെ ഹദീസുകളുണ്ട്. പിന്നെയുള്ളത് എന്താ വെച്ചാൽ നിങ്ങൾ ചെറുപ്പക്കാരികളെ വിവാഹം ചെയ്യൂ, ചെറുപ്പക്കാരികൾ കൂടുതൽ പ്രസവിക്കും, എന്നിട്ട് ഞാൻ ജൂതന്മാരും ക്രിസ്ത്യാനികളെക്കാൾ ഞാൻ നിങ്ങളുടെ എണ്ണം കൂട്ടും എന്നുള്ള പ്രവാചകൻ പറഞ്ഞതിന്റെ ഒക്കെ കുറെ ഹദീസുകളുണ്ട്. അപ്പൊ ഇതൊക്കെ അതിന്റെ ഒരു ഭാഗമാണ്. പിന്നെ ദാവാ പ്രവർത്തനം എന്ന് പറയുന്നത് നിരന്തരം ഒരു യാതൊരു ഒരു എന്താണ് ഒരു തടസ്സവും ഇല്ലാണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള ഫണ്ടുകൾ വരുന്നുണ്ട് ഈ സൗദി അറേബ്യയിൽ നിന്നും അവിടുന്നും. ഈ കാണുന്ന പള്ളികളൊക്കെ ഇതാണ് നടക്കുന്നത്. പിന്നെ ഇപ്പൊ വേറെ ഇപ്പൊ ഉദാഹരണമായിട്ട് ഇപ്പൊ ഞാൻ പറയാം, ഇപ്പൊ ഞാൻ വേറെ അതേപ്പോ ഇപ്പൊ യമനും സിറിയ എന്നും അഫ്ഗാനിസ്ഥാനൊക്കെ ആൾക്കാർ പോകുമ്പോ ഈ സൗദി അറേബ്യ പണക്കാർ നല്ല സമ്പന്നനായ രാഷ്ട്രങ്ങൾ ഒന്നും ഇവർക്ക് വേണ്ടി വാതില് തുറന്നു കൊടുക്കില്ല. കാരണം വെച്ചാൽ ഇവരുടെ ഉദ്ദേശം ഇവര് നമ്മളടുത്ത് വരണ്ട, നമ്മളെ അധീനമുള്ള സൗദി അറേബ്യയിലുള്ള അധീനമുള്ള സ്ഥലം, കുവൈറ്റിന്റെ അധീനമുള്ള സ്ഥലം ഓൾറെഡി ഇസ്ലാമിക് ആയി, ഇനി ഇങ്ങോട്ട് വന്നിട്ട് കാര്യമില്ല, ഇനി നമ്മൾ ഓൾറെഡി, ഇനി നിങ്ങൾ മറ്റേ സ്ഥലത്തേക്ക് പോകൂ, ആ സ്ഥലത്ത് നിങ്ങളുടെ എണ്ണം കൂട്ടി. കാരണം എന്താ വെച്ചാൽ ഈ ലിബറൽ ആയിട്ടുള്ള ജനാധിപത്യമായിട്ട് മതേതരമായിട്ടുള്ള യൂറോപ്യൻ രാഷ്ട്രങ്ങൾക്ക് അവരോട് വരാണ്ടിരിക്കാൻ, നിങ്ങൾ വരണ്ട എന്ന് പറയാൻ അവരുടെ മനസ്സ് സമ്മതിക്കില്ല. കാരണം അവരുടെ കൾച്ചർ അതാണ്. അപ്പൊ ആ ഭാഗത്തേക്ക് വന്നിട്ട് ഈ ഭാഗത്തേക്ക് ഒന്നും ഇവരെ ആക്കാണ്ട് ഇനി അവിടെ എണ്ണം കൂട്ടിക്കഴിഞ്ഞാൽ ഈ ഇതേ ആൾക്കാര് ഒരു കൊല്ലം അവരെ വിശപ്പൊക്കെ മാറിക്കഴിഞ്ഞാൽ ശരിയ നിയമം വേണമെന്ന് പറയും ഡെൻമാർക്കിലും നെതർലാൻഡ്സിലും. പിന്നീട് എന്താ ഉണ്ടാവുക? പിന്നീടാണ് ആ സമയത്താണ് സൗദി അറേബ്യയും കുവൈറ്റും ഒക്കെ അല്ലെങ്കിൽ ഖത്തറൊക്കെ എന്താ ചെയ്യാൻ പോണ, പേഴ്സ് സ്ട്രിങ്സ് ലൂസും ചെയ്തിട്ട് ആ ഭാഗത്തൊക്കെ ഈ അഭയാർത്ഥികൾക്ക് പ്രാർത്ഥിക്കാനും ഒക്കെ ആയിട്ട് മോസ്കുകൾ കെട്ടാനുള്ള ദാനം പണം കൊടുക്കാൻ പോണത്. അപ്പൊ ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന് അതായത് ഓരോ സ്ഥലവും നമ്മുടെ കൺട്രോളിൽ വരിക, മറ്റുള്ള സ്ഥലവും കൺട്രോളിൽ വരിക, അങ്ങനെ പോയിട്ട് ലോകം മുഴുവൻ ഒരു കാലിഫേറ്റ് ഭരണമായി മാറാനുള്ള ഷെറിയ നിയമത്തിൽ മാറ്റാനുള്ള ഒരു നിരന്തരം ഒരു അചഞ്ചല ശ്രമം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതിനൊരു സിൽവർ ലൈനിങ് ഞാൻ കാണുന്നത് ഇന്നത്തെ കാലത്തുള്ള കുറെ മതം വിട്ട് ജനങ്ങൾ ജാസ്തിയായി വരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഈ സ്വപ്നം പെട്ടെന്ന് നടക്കില്ല എന്ന് തന്നെ പറയാനുള്ളൂ. പക്ഷെ എല്ലാവരും ജാഗരൂകമാവണം. കാരണം എന്താന്ന് വെച്ചാൽ ഈ ഒരു ഷെറിയ, അതായത് എണ്ണം കൂടി ഞാനിപ്പോ ഒരു മതസ്ഥരെ വെറുക്കുന്നു ഒന്നുമില്ല, നമ്മളെ മുസ്ലിം സഹോദരന്മാരെ ഞാൻ ഹൃദയത്തോട് ചേർത്ത് വച്ചിട്ട് പറയാണ്, अदाയത് താലിബാൻ ചെയ്യുന്നത് നിങ്ങളുടെ മതം അനുശാസിക്കുന്ന സാധനമാണ് വേറെ ഒന്നുമല്ല ശരിയ നിയമത്തിനോട് ചോദിച്ചു ഇപ്പോ നിങ്ങളോട് ചോദിക്കുകയാണ് ഇപ്പോ ഓരോ മുസ്ലിംസോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് താലിബാൻ എന്തായി താലിബാൻ അൺഇസ്ലാമിക് ആണ് പക്ഷേ ശരിയ നിയമം വളരെ നല്ല ദൈവത്തിന്റെ ദൈവമല്ല അത് അല്ലാഹുവിന്റെ ദൈവം അല്ലാഹുവിന്റെ ബദല വളരെ നല്ല ശരിയ നിയമത്തെ യാതൊരു തെറ്റുമില്ല अब तालिबान अब अमेरिका अमेरिका इंटादा एल ब्रजील टू ऑस्ट्रेलिया वे चोदे तालिबान अमेरिका सृष्टिया तालिबान अणिस्लामिक पक्षे शरिया नियम ना अब इतर वैरुद्ध्य तालिबान स्त्री वीट तड़वल इटिंग इतने ഖുർആനിൽ ആയത്ത് 33 പറയുന്നത് സ്ത്രീകളെ നിങ്ങൾ വീട്ടിലിരിക്കുക നിങ്ങളുടെ സൗന്ദര്യം പുറമേയുള്ള ആൾക്കാരെ കാണിക്കാണ്ടിരിക്കുക വീട്ടിലിരിക്കുക എന്നുള്ള ആദേശം ഉണ്ട് അതില് പക്ഷേ പിന്നെയുണ്ട് നിങ്ങൾ അഥവാ പുറത്തിറങ്ങണമെങ്കിൽ ഒരു മെഹ്റൻ വേണം മെഹ്റൻ എന്ന് പറഞ്ഞാൽ വിവാഹം ചെയ്യാൻ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റാത്ത അച്ഛൻ അനിയൻ എന്നുള്ള ആൾക്കാരെ अब स्त्री जोली पा कम और स्त्री बस ड्राइवर आई क्या स्त्री मेहर निकण आ बस अको अब इवर ई आयत हदीस वच्चान अब अद अकबर सार पर इतना ओरोतर जागृत आवा कम ഞാൻ വായിച്ചിടത്തോളം കാലം ഇതില് ഈ മതത്തിന് ഒരാൾക്ക് കൊടുക്കാനുള്ളത് പരലോകത്തിലുള്ള സുഖം മാത്രമേ ഉള്ളൂ ഈ ലോകത്തിലുള്ള ഈ ലോകം ഒന്നിനും യാതൊരു ഒരു എന്താണ് ഒരു പരീക്ഷണശാല മാത്രമേ ഉള്ളൂ അത് ആ പരലോകമാണ് മരിച്ചാലാണ് നിങ്ങൾ ശരിക്കുള്ള ജീവിതം തുടങ്ങാൻ പോണ എന്നൊരു കോൺസെപ്റ്റ് ആണ് അത് അല്ലാണ്ട് ഈ ജീവിതത്തിൽ യാതൊരു വിലയില്ല നിങ്ങളുടെ ശരിക്കുള്ള ജീവിതം മരണാന്തരമാണ് എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ മതത്തിൽ കൊടുക്കാനുള്ളത് ഓരോ സ്വപ്നങ്ങൾ മാത്രമേ ഉള്ളൂ ജന്നത്തും ജഹന്നം എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കൽ മാത്രമേ ഉള്ളൂ ആ ജന്നത്തിൽ 72 സ്ത്രീകളെ കന്യ വെർജിൻ സ്ത്രീകളെ കിട്ടും മധ്യപുഴക്ക് കിട്ടുന്നൊക്കെ ഉള്ളൂ അപ്പോൾ അങ്ങനത്തെ ഒരു അപ്പോൾ ഒരു നോർമൽ ആൾക്കാരെ ഇത് എങ്ങനെയാ അതൊക്കെ പിന്നെ ഞാൻ നോക്കിയപ്പോൾ സ്ത്രീകൾക്ക് ഞാൻ ഹദീസുകളൊക്കെ വായിച്ചപ്പോൾ സ്ത്രീകൾക്ക് എന്ത് കിട്ടും എന്ന് പറയുന്നതിന് യാതൊരു തെളിവുമില്ല സ്ത്രീകൾക്ക് ഒന്നും ഒരു സാധനവും അല്ലെങ്കിൽ എന്തെങ്കിലും ഭർത്താവ് ഉണ്ടോ എന്ന് സ്ത്രീകൾക്ക് ആ ഭർത്താവ് കിട്ടുന്നോ വേറെ പുരുഷന്മാർ കിട്ടുന്നോ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഒന്നും വേണ്ട അല്ലെങ്കിൽ മദ്യപ്പുഴ വേണമെന്നോ എന്നൊന്നും പറയുന്നില്ല ഒരു സാധനവും സ്ത്രീകൾക്കില്ല അപ്പോൾ ഇങ്ങനത്തെ ഓരോ സ്വപ്നവും കൊടുത്തിട്ടാണ് ഈ ഇതിന്റെ ഒരു അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ജാഗരൂപാക്കിക്കുക എല്ലാവരും ഇതൊക്കെ പഠിക്കുക ഇതിലൊന്നുമില്ല എന്ന് മനസ്സിലാക്കുക എന്നേ പറയാനുള്ളൂ